മലപ്പുറത്ത് മുസ്ലിം ലീഗിനെതിരെ LDF ഇറക്കിയ പൊതു സ്വതന്ത്രരെയെല്ലാം ഒപ്പം കൂട്ടാനാണ് PV അൻവറിന്റെ ശ്രമം. പലരുമായി പലവട്ടം ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. അൻവർ ചൂണ്ടയിടാത്തത് KT ജലീലിന്റെ നേർക്ക് മാത്രമാണ്. അൻവറിന്റെ ചൂണ്ടയിൽ കൊത്താത്തത്ര വലിയ മീനാണ് ജലീലെന്ന് നേരത്തെ തിരിച്ചറിഞ്ഞത് കൊണ്ടാവാം അത്. കഴിഞ്ഞ 2 തവണ തിരൂരങ്ങാടിയിൽ മുസ്ലിം ലീഗിനെതിരെ CPI ടിക്കറ്റിൽ മത്സരിച്ച നിയാസ് പുളിക്കലകത്തിനെയാണ് അൻവർ ആദ്യം ഉന്നം വെച്ചത്. പോലീസിനും മുഖ്യമന്ത്രിക്കുമെതിരെ നിയാസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടെ അൻവറിന്റെ ഉന്നം പിഴച്ചില്ലെന്ന് വ്യക്തമായി. ഏറനാട് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന KT അബ്ദുറഹ്മാനാണ് അൻവറിന്റെ ലിസ്റ്റിലുള്ള 2-ാമൻ. ഇന്നത്തെ മഞ്ചേരി പരിപാടിയിൽ അൻവറിനൊപ്പം വേദി പങ്കിട്ട് KT അബ്ദുറഹ്മാൻ നിലപാട് പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ. വേങ്ങരയിൽ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിച്ച KP സബാഹിലും അൻവറിന് കണ്ണുണ്ട്. ഒപ്പം ചേരാൻ സബാഹ് തയ്യാറാണെന്ന വിവരമാണ് അൻവർ ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്നത്. കോട്ടക്കലിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന NCPയിലെ NA മുഹമ്മദ് കുട്ടിയെ കൂടെ കൂട്ടാനുള്ള ശ്രമവും PV അൻവറിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. INL-നകത്തെ വിഭാഗീയതയിൽ പ്രതിഷേധിച്ച് മലപ്പുറം ജില്ലയിൽ മാറി നിൽക്കുന്നവരെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങളും അണിയറയിൽ നടക്കുന്നു. അൻവർ UDFന്റെ ഭാഗമാകുമെന്ന് ഉറപ്പാകുന്ന ഘട്ടത്തിൽ ഒപ്പം ചേരാനാണ് LDFന്റെ മുൻ കൊടുവള്ളി MLA കാരാട്ട് റസാക്കിന്റെ ആലോചന. കണ്ണൂരിൽ നിന്നുള്ള പ്രബലനായ ഒരു CPM നേതാവ് കൂടെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് PV അൻവർ. CPIMന്റെ മുൻ സംസ്ഥാന സമിതി അംഗവും MLA യുമായിരുന്ന ആ നേതാവിനെ കൊണ്ട് ഇന്നത്തെ മഞ്ചേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ കഴിയുമോ എന്നും നോക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അത് അൻവറിനുണ്ടാക്കുന്ന മൈലേജ് ചെറുതാവില്ല. CPIMനുണ്ടാക്കുന്ന ഡാമേജ് വലുതായിരിക്കുക.